ഇപ്പൊരു പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടത് മനസ്സിലായില്ലേ, എല്ലാവർക്കും അറിയാതെ വൺ ഇന്ത്യ വൺ പെൻഷൻ നല്ല പരിപാടിയാണ്. 10,000 രൂപയ്ക്ക് എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും കിട്ടും. 10,000 രൂപ ഇത് പ്രശ്നമല്ല, ഇത് പ്രാബല്യത്തിലാവാൻ പറ്റുന്ന സാധനമായിട്ട് ആണ് അവർ പറഞ്ഞേക്കണത്. കിട്ടണമെങ്കിൽ നല്ലതാണ്, കാരണം എനിക്കായാലും 10,000 രൂപ കിട്ടി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് 10,000 രൂപ സത്യം പറഞ്ഞാൽ പലർക്കും മാനമില്ല. അപ്പോൾ 10,000 രൂപ പെൻഷനായി കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അതാണ് കാര്യം, ആയ കാലത്ത് 10,000 രൂപ കൂലി കിട്ടാതിരിക്കുകയും 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പെൻഷനായിട്ട് കിട്ടുകയും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പരിപാടിയാണ്, അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഇതാരെ നടപ്പിലാക്കേണ്ടത്? വൺ ഇന്ത്യ വൺ പെൻഷൻ ആയതുകൊണ്ട് നടപ്പിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ്, കാരണം ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്റാണ്. കാരണം മറ്റ് സംസ്ഥാന സർക്കാരൊക്കെ അവർ പറഞ്ഞത് കേൾക്കാനൊക്കെ നിൽക്കണ്ട, അവർ അവരെ പറയിപ്പിച്ച് കേൾപ്പിക്കാൻ നിൽക്കണ്ട. എല്ലാ സാധനം നമ്മളിപ്പോൾ GST ഏർപ്പാടാക്കിയപ്പോൾ കേന്ദ്രം നേരിട്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും വൺ ഇന്ത്യ എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ചെയ്യുമ്പോഴാണ് അതിന് വൺ ഇന്ത്യ എന്നുള്ളൊരു പേരിന് പ്രസക്തമാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണെന്ന് വിചാരിക്കണു. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് കണക്ക് ശരിയാവില്ല, കാരണം 14 കോടി വൃദ്ധജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ 16 കോടി വൃദ്ധജനങ്ങളിൽ 10,000 വെച്ച് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒരു കൊല്ലം 1,650,000 കോടി വേണം. ഇന്ത്യക്ക് ഇന്ത്യയുടെ മൊത്തം വരുമാനം 1,650,000 കോടി ഉള്ളൂ. അപ്പോൾ ബാക്കി എന്നിട്ട് ചെയ്യുക? ഇവർ ശ്രദ്ധിച്ചിട്ടില്ല ഇത്. അപ്പോൾ ഞാൻ പറയണേ ഇതിന് നല്ലത് ഇതിങ്ങനെ പറഞ്ഞേക്കാളും നല്ലത് ഇതിൽ വേറെ ഇതൊന്നുമില്ല കേട്ടോ, നല്ല കറക്റ്റാണ്. മറ്റേ എന്താ പറയുക, അതിൻ്റെ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, രാഷ്ട്രീയക്കാരും അങ്ങനെയുള്ള ബന്ധമൊന്നും അവരതിൽ പറഞ്ഞിട്ടുമില്ല, അത് അവരുടെ രീതിയിൽ കാണിക്കണമില്ല. അപ്പോൾ രാഷ്ട്രീയമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പെൻഷൻ മറ്റുള്ളവർക്ക് കൊടുക്കണോണ്ട് വിഷമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല, അതൊക്കെ യഥാർത്ഥ രാജസ്നേഹം കൊണ്ട് തന്നെ അവർ പറയണതാണ്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിവർ ശ്രദ്ധിക്കേണ്ടാവും. 1,650,000 കോടി കൊടുക്കുകയും 1,650,000 മാത്രം ദേശീയ വരുമാനം മാത്രമുള്ളൊരു രാജ്യത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ലൊരു കാര്യം അവർക്ക് ഒത്തിരി മാറ്റം വരുത്തിയാൽ മതി, ഒരു കുഴപ്പമില്ല. അതാവുമ്പോൾ വളരെ കറക്റ്റാണ്. 1,300 വെച്ചിട്ട് കേരളം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ, അല്ല സർക്കാർ 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കട്ടയതിരിക്കുക, അതൊന്നും അതൊക്കെ വേറെ കാര്യം, അതൊക്കെ അതും പ്രവർത്തി വർത്തിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അതിൻ്റെ ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ വേറെ കാര്യത്തിൽ പറയാം, എനിക്കെൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ പറഞ്ഞ 1,300 രൂപ ഇന്ത്യ മൊത്തമായി കഴിഞ്ഞാലേ പാവപ്പെട്ട ജനങ്ങൾക്ക് അടിപൊളിയാണ്. അടിപൊളിയല്ലെങ്കിലും ഒരാശ്വാസമാണ്, കേരളത്തിലെ ആശ്വാസം നമ്മുടെ ഈ സമയത്ത് കൊറോണ സമയത്ത് കിട്ടിയ വീടുള്ളത് നോക്കിയറിയാം. എല്ലാവർക്കും 8,000 8,000 വെച്ച് കിട്ടി വീടുണ്ടല്ലോ, അതൊരു നല്ല ആശ്വാസം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്കും കിട്ടി, എൻ്റെ വീട്ടിലും കിട്ടി, എനിക്ക് കിട്ടിയില്ല, എൻ്റെ അപ്പനമ്മയ്ക്കും കിട്ടി. അപ്പോൾ അത് ഒരു ഗുണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയണതല്ല നല്ലത്. പിന്നെ രണ്ടാമത്തെ വിഷയം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ ഇറങ്ങണം, അപ്പോൾ അടുത്ത ശരിയായ രീതിയിലുള്ളൊരു ക്യാമ്പയിൻ ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ്, മിനിമം കൂലി 500 രൂപയ്ക്ക് ഇന്ത്യയിലാവണം. ഇന്ത്യയെ ജോലി ചെയ്യണമെന്നല്ല ആദ്യം കൂലി കിട്ടേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പെൻഷൻ വേണ്ടത്. അപ്പോൾ പെൻഷന് 1,500 രൂപ വെച്ചാക്ക, കൂലി 250 രൂപയ്ക്ക് വേണിക്കുക. അതിപ്പോൾ സംസ്ഥാന സർക്കാരുകളൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെ അതൊരു ന്യായം ആണോ? അത് അധ്വാനിച്ച് പണിയെടുത്ത് 8 മണിക്കൂർ പണിയെടുക്കുമ്പോൾ 250 രൂപ, വീട്ടിൽ സുഖജീവിതം നയിക്കാൻ വലിയ കുഴപ്പമില്ലാതെ നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മോൻ പണിയെടുത്ത് എല്ലാം കുറേ പണിയെടുത്ത് വീട്ടിൽ വരുമ്പോൾ അപ്പം എന്താ ഇങ്ങനെ ഇരിക്കണ്ടോ? അതോ അല്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ അടിപൊളിയാണ്, കാലം കാലമായിട്ട് എന്താണ്ട. അപ്പോൾ അപ്പച്ചാ കാശ് എത്രയാ? 250 രൂപ. നീ അത് അവളുടെ എല്ലാവരും കൊടുക്ക്, ഇത് ദിവസം 100 കിട്ടണം എൻ്റെ അടുത്ത്, നിൻ്റെ 250 രൂപ നീ അതെച്ച് കൊടുക്ക്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കണം, നല്ലതാണ്. പറ്റും, പറ്റാണ്ടിരിക്കില്ല. അതിനുള്ള 10 ലക്ഷം പേരിലേക്കാളും കൂടുതൽ കോടിക്കണക്കിന് ആളുകളാവുമ്പോഴാണ് ഇപ്പം കേരളത്തിൽ തുടങ്ങി അടുത്ത് ഇന്ത്യയിലേക്കും എല്ലാ ഇടത്തേക്കും വ്യാപിക്കും. വ്യാപിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് 10,000
പെൻഷൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും 1300 രൂപയെങ്കിലും നമ്മൾ പിടിക്കണം. കേരളത്തിലിപ്പോൾ പിടിക്കേണ്ട കാര്യത്തില്ല, 1300 രൂപ കിട്ടുന്നുണ്ടല്ലേ, പിന്നെ വലിയ പിടുത്തൊന്നും പിടിക്കണ്ട. അപ്പോൾ ബലം പിടുത്ത് ഇവിടെയല്ലേ വേണ്ടത്, ബലം പിടുത്തത് നമ്മൾ സെൻട്രൽ അല്ല കറക്റ്റായിട്ട് പിടിക്കണം. സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ 500 രൂപ ഞങ്ങൾക്ക് മിനിമം കൂലിയായിട്ടാണ് പ്രഖ്യാപിക്കണം. എന്നിട്ട് ജനങ്ങൾക്കൊക്കെ 500 രൂപ കൂലി കുടിപ്പിക്കണം, 1300 രൂപ തോട്ടക്കത്തിൻ്റെ പെൻഷൻ. അത് കഴിഞ്ഞാൽ പിന്നത്തെ കൊല്ലം പോലെ നമുക്ക് കൂട്ടാമെന്ന്. എന്തിയേ, ഞാൻ സപ്പോർട്ടായിട്ടുണ്ട്, എൻ്റെ കാര്യത്തിൽ ഞാൻ ഫുൾ സപ്പോർട്ടാണ്. ഇന്ത്യയിലെല്ലാ വട്ടത്തും 10,000 കിട്ടിയിരിക്കും, അത്രയും സന്തോഷം. പക്ഷേ 1300 രൂപ ഒപ്പിക്കണം. അതുപോലെ തന്നെ മിനിമം കൂലി ഇല്ലാണ്ട് കാര്യമില്ല, മിനിമം കൂലി 500 രൂപ പറ്റും. ഈ സംഘത്തിന് പറ്റും അത്, ഈ വൺ ഇൻഡ്യ വൺ പെൻഷൻകാർക്ക് അത് പറ്റുന്ന എന്ത് സംശയം ഇല്ലാന്നെങ്കിൽ അവർ പറയട്ടെ. ഇല്ലാന്ന് വെച്ചാലേ സാധനം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ പോയിക്കോ. കാരണം എന്താണെന്നറിയോ, പണിയെടുക്കുന്നവനെ കൂലി കൊടുപ്പിക്കണം, എന്നിട്ട് വേണം മറ്റേ വർത്തമാനം പറയാനായിട്ട്. ശരിയല്ലേ, ശരിയല്ലേ.